Okay, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 5 ന്റെ മാത്സ് ബുക്ക് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കേ മാത്സിൽ ചാപ്റ്റർ നമ്പർ 3 ചാപ്റ്റർ നമ്പർ 3 യുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഈക്വൽ ഷെയറിംഗ് സോ ചാപ്റ്ററിന്റെ പ്രോബ്ലംസിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തോ പഠിക്കാൻ പോകുന്നത് ഞാൻ നിങ്ങൾക്ക് ഒരു സമ്മറി പറഞ്ഞു തരാം ഓക്കേ റെഡി ആണോ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷെയറിംഗിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് Or a set of items നമ്മളുടെ കയ്യിലുണ്ട് How we are going to distribute among different number of people or among different groups അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് പഠിക്കാൻ പോകുന്നത് അത് ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യണമെങ്കിൽ അത് ഈക്വൽ ആയിട്ട് അതിനെ നമ്മൾ അങ്ങനെ കൊടുക്കാൻ ഒരു മാത്സ് ഉണ്ട് ഒരു പ്രോബ്ലം ഉണ്ട് അത് നമുക്കറിയണം നമുക്ക് നോക്കാം പ്രോബ്ലംസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം നമ്മളുടെ ഫാമിലിയിൽ സോ നാല് മെമ്പേഴ്സ് ഉള്ള ഫാമിലി ആണെന്ന് വെച്ചോ ആരൊക്കെയാണ് ഉള്ളത് ഫാമിലിയിൽ അച്ഛനുണ്ട് അമ്മയുണ്ട് മോനുണ്ട് മോളുണ്ട് സോ അച്ഛനും അമ്മയും മോനും മോളും എത്ര പേരുണ്ട് ഇവര് ഇവര് നാല് പേരുണ്ട് ഓക്കെയാ സോ ഈ നാല് പേരാണ് നമ്മളുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇവിടെ സോ ഈ നാല് മെമ്പേഴ്സിന് എമംഗ് ദീസ് ഫോർ മെമ്പേഴ്സ് വി നീഡ് ടു ഡിസ്ട്രിബ്യൂട്ട് സംതിങ് സോ എന്താ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് സപ്പോസ് ഒരു ദിവസം നമ്മളുടെ അച്ഛൻ നമുക്ക് എന്തെങ്കിലും പലഹാരം മേടിച്ചുകൊണ്ട് വന്നെന്ന് വെച്ചോ ഫോർ എക്സാമ്പിൾ കുറച്ച് വട മേടിച്ചുകൊണ്ട് വന്നു സോ എത്ര വട മേടിച്ചുകൊണ്ട് വന്നു സോ തിങ്കളാഴ്ച അച്ഛൻ നാല് വട മേടിച്ചുകൊണ്ട് വന്നു എന്നാണ് മൺഡേ ഹി ബ്രോട്ട് ഫോർ വടാസ് സോ ട്യൂസ്ഡേയോ ട്യൂസ്ഡേ ഹി ബ്രോട്ട് സിക്സ് വടാസ് ഓക്കെ ഫോറ് സിക്സ് വെനസ്ഡേയോ വെനസ്ഡേ ഹി ബ്രോട്ട് എയ്റ്റ് വടാസ് ഓക്കെ സോ മൂന്ന് കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മളുടെ അച്ഛൻ നമ്മുടെ വീട്ടില് പലഹാരം മേടിച്ചുകൊണ്ട് വരിക മൺഡേ ഹി ബ്രോട്ട് ഫോർ ട്യൂസ്ഡേയോ സിക്സ് വെനസ്ഡേയോ എയ്റ്റ് സോ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും നാല് ആറ് എട്ട് എന്ന ക്രമത്തിലാണ് നമ്മുടെ അച്ഛൻ നമുക്ക് പലഹാരം മേടിച്ചുകൊണ്ട് വരുന്നത് എന്നിട്ട് അച്ഛൻ നമ്മളോട് പറയുക യു ഡിസ്ട്രിബ്യൂട്ട് മോന്റെ കയ്യിൽ ഇത് കൊടുത്തിട്ട് പറയാം മോനെ യു ഡിസ്ട്രിബ്യൂട്ട് എമംഗ് അസ് സോ ഹൗ മെനി ആർ വി ആർ ഫോർ സോ ഞങ്ങൾ നാല് പേരുണ്ട് നമ്മൾ അച്ഛനും അമ്മയും മോനും മോളും സോ യു ഡിസ്ട്രിബ്യൂട്ട് എമംഗ് അസ് ഈക്വലി സോ ഹീസ് ആസ്കിംഗ് യു ടു ഷെയർ ഈക്വലി സോ ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യണം അപ്പൊ നിങ്ങൾ പഠിക്കാൻ പോയവരല്ലേ നിങ്ങൾ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് പഠിച്ചവരാണ് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ തേർഡ് ചാപ്റ്റർ ഈക്വൽ ഷെയറിംഗ് പഠിച്ചവരാണ് അപ്പൊ നിങ്ങൾക്കറിയാം ഹൗ ഇറ്റ് നീഡ്സ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് യു ഫോർ ഓക്കെ സോ ആദ്യം ഈ നാല് വട എടുത്തു ഈ നാല് വട എടുത്തിട്ട് മോൻ എന്തോ ചെയ്യും ഒരെണ്ണം അച്ഛന് കൊടുക്കും ഒരെണ്ണം അമ്മയ്ക്ക് കൊടുക്കും ഒരെണ്ണം മോൾക്ക് കൊടുക്കും ഒരെണ്ണം മോനും വെച്ചേക്കും സോ നാലെണ്ണമായല്ലോ സോ നാലെണ്ണം യു ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദം ഓക്കെ ഓരോരുത്തർക്കും എത്ര എണ്ണം കിട്ടിയെന്ന് ഞാൻ ചോദിച്ചാൽ മോൻ എന്ത് പറയും അച്ഛൻ ഒരെണ്ണം കിട്ടി അമ്മയ്ക്ക് ഒരെണ്ണം കിട്ടി മോൻ ഒരെണ്ണം കിട്ടി മോൾക്ക് ഒരെണ്ണം കിട്ടി ഓർ യുവർ ഫാദർ ബ്രോട്ട് ഫോർ വടാസ് യു ഹാവ് ഡിസ്ട്രിബ്യൂട്ട് എമംഗ് യു ഫോർ മെമ്പേഴ്സ് ഈക്വലി സോ യു ഷെയർഡ് ഈക്വലി ഈച്ച് വൺ ഹൗ മച്ച് യു ഗോട്ട് ഹൗ മെനി യു ഗോട്ട് ഈച്ച് വൺ ഗോട്ട് വൺ സോ ഹൗ മെനി യു ഗോട്ട് വൺ സോ തനക്ക് ഒന്നാണ് കിട്ടിയത് ഓക്കെ അതേസമയം ട്യൂസ്ഡേ യുവർ ഫാദർ ബ്രോട്ട് സിക്സ് വടാസ് സോ ആറ് വട കൊണ്ടുവന്നിട്ട് അച്ഛൻ പറയുക യു ഡിസ്ട്രിബ്യൂട്ട് എമംഗ് ആസ് ഈക്വലി സോ മോൻ എന്തോ ചെയ്യും മോൻ ആദ്യം ഒരെണ്ണം അച്ഛന് കൊടുക്കും ഒരെണ്ണം അമ്മയ്ക്ക് കൊടുക്കും ഒരെണ്ണം മോൻ എടുക്കും ഒരെണ്ണം മോൾക്ക് കൊടുക്കും സോ വൺ 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 വടയെല്ലാം തീർന്നോ നോ ഇറ്റ് ഈസ് നോട്ട് ഓവർ എത്രണ്ണം ബാലൻസ് ഉണ്ട് ഇനി രണ്ടെണ്ണം ബാലൻസ് ഉണ്ട് സോ അച്ഛൻ എന്തോ നമ്മളോട് പറഞ്ഞേ ഹി ടോൾഡ് അസ് ടു ഷെയർ ദാറ്റ് ഈക്വലി എമംഗ് അസ് ഫോർ സോ യൂഷ്വലി നമ്മൾ എന്തോ ചെയ്യുന്നേ ഒരെണ്ണം മോനും അധികം എടുക്കും ഒരെണ്ണം മോളും അധികം എടുക്കും ആറെണ്ണം തീർന്നു ബട്ട് ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ഷെയറിംഗ് സോ ഈക്വൽ ഷെയറിംഗ് എന്ന് പറയുമ്പോൾ അതിലെ ഓരോ മെമ്പേഴ്സിനും കിട്ടുന്ന കൗണ്ട് അല്ലെങ്കിൽ കിട്ടുന്ന ആ എമൗണ്ട് അതായത് ഓരോ കിലോ വെച്ചാണെങ്കിൽ നമ്മൾ എമൗണ്ട് എന്ന് പറയും കൗണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് സോ എത്ര സെറ്റ് ഓഫ് മാങ്ങ ഉണ്ടെങ്കിൽ കിട്ടുന്ന മാങ്ങകളുടെ എണ്ണം ഓക്കെ അല്ലെങ്കിൽ അരിയാണെങ്കിൽ എത്ര കിലോ അരി സോ ചിലടത്ത് നമ്മൾ തൂക്കമായിരിക്കും എടുക്കുന്നത് വെയിറ്റ് വി ടേക്ക് സംടൈംസ് വി ടേക്ക് കൗണ്ട് വൺ ടു ത്രീ ഫോർ ഓക്കെ സോ സിക്സ് അച്ഛൻ കൊണ്ടുവന്നു ആറ് വട ഹി ടോൾഡ് അസ് ടു ഷെയർ എമംഗ് അസ് ഈക്വലി സോ അച്ഛനൊന്നു കൊടുത്തു അമ്മയ്ക്കൊന്നു കൊടുത്തു മോൻ ഒരെണ്ണം കൊടുത്തു മോൾക്ക് ഒരെണ്ണം കൊടുത്തു സോ വൺ 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 ദ ബാലൻസ് ഈസ് ടു നൗ യു ഹാവ് ടു ഡിസ്ട്രിബ്യൂട്ട് ടു എമംഗ് യു ഐസ് സോ ഓരോരുത്തർക്കും ഒന്ന് വെച്ച് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ ഇല്ല കാര്യം അച്ഛനും അമ്മയ്ക്കും ഓരോന്നും കൊടുത്ത് കൊടുത്താൽ
മോനും മോക്കും ഓരോന്ന് കിട്ടില്ല. സോ നമ്മൾ ഈ രണ്ടെന്തോയും ഈ രണ്ട് വട നമ്മൾ എടുത്തിട്ട് അതിനെ ഈക്വൽ ആയിട്ട് മുറിക്കും. സോ ഒരു വട മുറിച്ചാൽ നമുക്ക് എത്ര പീസ് കിട്ടും? രണ്ട് പീസ് കിട്ടും. അപ്പൊ ഒരു വട മുറിച്ചിട്ട് നമ്മൾ അച്ഛനും അമ്മയ്ക്കൂടെ കൊടുക്കും, ഒരു വട മുറിച്ചിട്ട് നമ്മൾ മോനും മോക്കും കൊടുക്കും. സോ ഓരോരുത്തർക്കും എത്ര എണ്ണം വെച്ച് കിട്ടി? ഓരോരുത്തർക്കും ഒരു വടയും ഒരു എക്സ്ട്രാ ഹാഫ് വടയും കിട്ടി. യെസ് ഓർ നോ? സോ വൺ ആൻഡ് ഹാഫ് ഓരോരുത്തർക്കും കിട്ടി. ടോട്ടലി എത്ര വട ഉണ്ടായിരുന്നു? ആറ്. ഓരോരുത്തർക്കും രണ്ടെണ്ണം വെച്ച് കിട്ടിയോ? ഇല്ല. ഓരോരുത്തർക്കും എത്ര എണ്ണം വെച്ച് കിട്ടി? ഒരു വടയും ഒരു അരവടയും. സോ ഒന്നര വട ഓരോരുത്തർക്കും കിട്ടി. സോ വെനസ്ഡേ ഹൗ മെനി ഹി ബ്രോട്ട്? വെനസ്ഡേയിൽ യൂഷ്വലി അച്ഛൻ കൊണ്ടുവരുന്നത് എട്ട് വടയാണ്. സോ എട്ട് കൊണ്ടുവന്നിട്ട് അച്ഛൻ പറയാ, ഷെയർ എമംഗ് അസ് ഈക്വലി. എങ്ങനെ മോൻ ഷെയർ ചെയ്യുന്നേ? ഒരെണ്ണം അച്ഛന് കൊടുത്തു, ഒരെണ്ണം അമ്മയ്ക്ക് കൊടുത്തു, ഒരെണ്ണം മോന് കഴിച്ചു, ഒരെണ്ണം മോൾക്ക് കൊടുത്തു. സോ ഇനി ബാക്ക് എത്ര എണ്ണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു? നാല്. ഇനി ബാലൻസ് എത്ര എണ്ണം ഉണ്ട്? നാല്. So you have distributed 4, you still remains 4. So ഈ നാലിനെ നമ്മൾ എന്തോ ചെയ്യും? വീണ്ടും അച്ഛനും അമ്മയ്ക്കും മോനും മോക്കും കൊടുക്കും. ഇനി ബാലൻസ് സീറോ. ഓരോരുത്തരുടെ കയ്യിൽ എത്ര എണ്ണം വെച്ചുണ്ട്? രണ്ട്. മനസ്സിലാവുന്നോ? മനസ്സിലാവുന്നോ? സോ വി ആർ ഗോയിങ് ടു ഡു ദിസ് ഇൻ ദിസ് ചാപ്റ്റർ. നമ്മളുടെ കയ്യിൽ എന്തോ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ചിലപ്പോൾ അത് സ്വീറ്റ്സ് ആയിരിക്കാം, ചിലപ്പോൾ അത് സം പർട്ടിക്കുലർ ഐറ്റം ആയിരിക്കാം. വി നീഡ് ടു ഷെയർ എമംഗ് ഡിഫറെന്റ് ഗ്രൂപ്സ്, ഡിഫറെന്റ് നമ്പർ ഓഫ് മെമ്പേഴ്സ് ഈക്വലി. ഓക്കെ, സോ ഇതിന്റെ ഒരു മാത്സ് കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതേ പ്രോബ്ലത്തിന്റെ ഒന്ന്, അച്ഛൻ നാലെണ്ണം കൊണ്ടുവന്നു. സോ ഹൗ മെനി നമ്പർ ഓഫ് വടാസ് ഹി ബ്രോട്ട്? സപ്പോസ് വടയ്ക്ക് ഞാൻ എക്സ് എന്ന് പറയുക. ചുമ്മാ ഞാൻ എ ബി സി ഡി എഫ് ജി എച്ച് ഇല്ല, ഒരു എക്സ് എടുക്കുക. എക്സ് കാര്യം എന്തുവാ? നമ്പർ ഓഫ് വടാസ് അച്ഛൻ ബ്രോട്ട്. നിങ്ങൾക്ക് എക്സ് വേണ്ട, നിങ്ങൾക്ക് എൻ മതി എന്നുണ്ടെങ്കിൽ എൻ എടുത്തോ. എൻ എന്ന് പറയുന്നത് നാല്. എത്ര നമ്പർ ഓഫ് വടാസ് അച്ഛൻ കൊണ്ടുവന്നു? നാല്. ഇനി അടുത്ത ഞാൻ ചോദിക്കുക, എത്ര പേര് നിങ്ങളുടെ ഫാമിലിയിലുണ്ട്? സോ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ യുവർ ഫാമിലി. മോൻ എന്നോട് പറയാം, എത്ര? നാല്. സോ മൺഡേ വെൻ ഐ ആം ടേക്കിംഗ് ദ കേസ് ഓഫ് മൺഡേ, ഹൗ മെനി നമ്പർ ഓഫ് വടാസ് മൈ ഫാദർ ബ്രോട്ട്? ഹൗ മെനി നമ്പർ ഓഫ് വടാസ് മൈ ഫാദർ ബ്രോട്ട്? എത്ര വട അച്ഛൻ കൊണ്ടുവന്നേ മൺഡേ? നാല്. എത്ര മെമ്പേഴ്സ് ഉണ്ട് നമ്മളുടെ ഫാമിലിയിൽ? അച്ഛനും അമ്മയും മോനും മോളും കൂടെ 4. Now, if I am asking you to share that equally among you 4, so, നാല് പേരുടെ ഇടയിൽ we need to share this 4 vadas equally. How will you find it? So, നീ find ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, you will do it like this. എങ്ങനെ? So, number of vadas for each, ഓരോരുത്തർക്കും കിട്ടുന്ന വടകളുടെ എണ്ണം എന്ന് പറയുന്നത്, ടോട്ടൽ എത്ര വടയുണ്ടോ, ടോട്ടൽ എത്ര വടയുണ്ടോ, അതിനെ നമ്മൾ ഫാമിലിയിലുള്ളവരുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യും. മനസ്സിലായോ? സോ വാട്ട് യു ഡിഡ് ഹിയർ? സോ യു നീഡ് ടു ഷെയർ ദാറ്റ് പർട്ടിക്കുലർ തിങ് ചിലപ്പോൾ അത് സ്വീറ്റ്സ് ആയിരിക്കാം, വടയായിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം, എമംഗ് യു ഓൾ ഈക്വലി. സോ എങ്ങനെയാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നത്? ടോട്ടൽ എത്ര പ്രോഡക്റ്റ് ഉണ്ടെന്ന് നോക്കും, അതിനെ ടോട്ടൽ മെമ്പേഴ്സിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇതാണ് മൺഡേയിൽ സംഭവിക്കുന്നത്, മൺഡേ. സോ യു നോ 4/4 ഡിവിഷൻ. 4/4 എത്ര? 1. സോ മൺഡേ ഓരോരുത്തർക്കും കിട്ടിയ വടകളുടെ എണ്ണം എത്ര? 1. ഓരോരുത്തർക്കും ഓരോ വടയാണ് കിട്ടിയേ. ഇപ്പൊ അച്ഛൻ വന്നിട്ട് ചോദിക്കുക, ട്യൂസ്ഡേ അച്ഛൻ വന്നിട്ട് ചോദിക്കുക, യു ഷെയർ എമംഗ് ദിസ് ഈക്വലി. മോനെ, യു ഷെയർ എമംഗ് ദിസ് ഈക്വലി. മോൻ എന്തോ ചെയ്യും? മോൻ പറയും, ഓക്കെ അച്ഛ, അച്ഛ ടോട്ടൽ എത്ര വടയുണ്ട്? അച്ഛൻ പറയുക, ടോട്ടലി ഐ ബ്രോട്ട് എന്നു പറയുന്ന നമ്പർ ഓഫ് വടാസ്, ടോട്ടലി ഐ ബ്രോട്ട് 6 വടാസ്. ട്യൂസ്ഡേ അല്ലേ, ട്യൂസ്ഡേയിൽ 6 വട കൊണ്ടുവന്നു. നമ്മൾ എത്ര പേരുണ്ട് അച്ഛാ? ഹൗ മെനി മെമ്പേഴ്സ് വി ആർ ഇൻ ഫാമിലി? 4. ഓക്കെ, അപ്പൊ അച്ഛാ ഓരോരുത്തർക്കും കൊടുക്കേണ്ടവരുടെ കൗണ്ട് എനിക്കറിയാം. എത്ര മോനെ ഓരോരുത്തർക്കും കൊടുക്കേണ്ട കൗണ്ട് എന്ന് പറയുന്നത്? സോ നമ്പർ ഓഫ് വടാസ് ഈച്ച് ഐ നീഡ് ടു ഗീവ്. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് ടോട്ടൽ അച്ഛൻ കൊണ്ടുവന്ന വടകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ഞങ്ങൾ നമ്പർ ഓഫ് മെമ്പേഴ്സ്. സോ ടോട്ടൽ ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ഓർ നമ്പർ ഓഫ് മെമ്പേഴ്സ് ടു ബി ഡിവൈഡഡ്. സോ 6/4 നമുക്ക് എത്ര കിട്ടും? 1.5. സോ ഓരോരുത്തർക്കും ഒന്നര വട വെച്ച് കൊടുക്കും നമ്മൾ ട്യൂസ്ഡേ. ആർ യു ഗെറ്റിംഗ് ഇറ്റ്? ദെൻ വാട്ട് അബൌട്ട് വെനസ്ഡേ? വെനസ്ഡേ, വെനസ്ഡേ ഫാദർ കെയിം ആൻഡ് ആസ്ക്ഡ് യു ടു ഡിവൈഡ് ഹൗ മെനി വടാസ്? എത്ര വടയാ? 8 വടാസ്. സോ നമ്പർ ഓഫ് വടാസ് വെനസ്ഡേ എത്ര ഉണ്ട്? 8. സോ ഹൗ മെനി മെമ്പേഴ്സ്? 4. അച്ഛനും അമ്മയും മോനും മോളും കൂടെ 4 പേരെ ഉള്ളൂ. ടോട്ടൽ വട 4. സോ ഫോർ ഈച്ച്,
ഈച്ച് പേഴ്സൺ, മോൻ എത്ര കിട്ടും, മോൾക്ക് എത്ര കിട്ടും, അമ്മയ്ക്ക് എത്ര കിട്ടും, അച്ഛൻ എത്ര കിട്ടും, കാര്യം എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യുന്നതാണ്. സോ ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും തുല്യമായിട്ട് ഈക്വൽ ആയിട്ടുള്ള ഒരു ഷെയറെ കിട്ടു. Now I am asking you each how many you got. Or ഞാൻ പറയുകയാണ്, ഇപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ പറയാം. വെനസ്ഡേ ഫാദർ ബ്രോട്ട് 8 വടാസ്. You, 4 members in family. അച്ഛനമ്മ, മോൻ, മോൾ. Okay? And father asked you to share these vadas equally among you. Okay? Okay. Question മനസ്സിലായോ? So father പറഞ്ഞു equal ആയിട്ട് ഷെയർ ചെയ്യാൻ. ഇനിയാണ് എൻ്റെ question വരുന്നത്. My question is, how many vadas മോൻ got? So മോന് എത്ര വടയാ കിട്ടിയത്? So നമ്മളെന്താ പറയും? The number of vadas received by Mohan or secured by Mohan. Mohan എത്ര വട കിട്ടി? Total ഉള്ള വടകളുടെ എണ്ണം divided by members'ന്റെ എണ്ണം 4. So 2. 8 by 4, 2. So ഓരോരുത്തർക്കും രണ്ട് വട കിട്ടി, മോനും രണ്ട് വടയെ കിട്ടിയത്. മനസ്സിലായോ? സോ ഇങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ഈക്വൽ ഷെയറിംഗിൽ ചെയ്യുന്നത്. സോ ഇതിൻ്റെ കുറച്ച് പോർഷൻ നമ്മൾ ആസ് എ പാർട്ട് 1 ദിസ് ക്ലാസ് വി വിൽ ബി ഡിസ്കസിങ്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. സോ ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ഫോർ ദ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ, ദ ചിൽഡ്രൻ ഇൻ 5A ഓഫ് രാമാനുജൻ മെമ്മോറിയൽ യു പി സ്കൂൾ വേർ ഡിവൈഡഡ് ഇൻ ടു 6 ഗ്രൂപ്പ്സ്. ഓക്കെ, സോ മാത്സിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ, മാത്സ് എന്നല്ല ഏത് എക്സാം ആണെങ്കിലും, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ ഒരുപാട് ലെങ്തി ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഒരിക്കലും ആ ക്വസ്റ്റ്യൻ വായിച്ച് കൺഫ്യൂസ് ആവരുത്. സം മൈറ്റ് ബി ഫ്രം ദ ഇംഗ്ലീഷ് മീഡിയം, സം മൈറ്റ് ബി ഫ്രം ദ മലയാളം ടു ഇംഗ്ലീഷ് മീഡിയം, ചിലത് ചില മംഗ്ലീഷ് മീഡിയം ആയിരിക്കും. ഓക്കെ, ഇനി അത് മലയാളം ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ആ ക്വസ്റ്റ്യൻ ലെങ്തി ആവണമെങ്കിൽ നിങ്ങൾ അഞ്ചാം ക്ലാസ്സിലെ പിള്ളേരല്ലേ, അഞ്ചാം ക്ലാസ്സിലെ പിള്ളേരെന്ന് മാത്രമല്ല പത്താം ക്ലാസ്സിലെ പിള്ളേരായാലും പ്ലസ് ടുവിലെ പിള്ളേരായാലും, സം ടൈംസ് യു മേ നോട്ട് ബി അണ്ടർസ്റ്റാൻഡിങ് ദ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാവില്ല. ഓക്കെ, സോ ക്വസ്റ്റ്യൻ മനസ്സിലാവാത്തപ്പോൾ നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കും, യു മേ ഗെറ്റ് ഡിസപ്പോയിന്റഡ് ഇൻ ദ എക്സാം. സോ ഇത് ശ്രദ്ധിച്ചോണം ഞാൻ പറയുന്നത്, ഹൗ ടു ആൻസർ എ ക്വസ്റ്റ്യൻ. സോ എപ്പോഴും നിങ്ങളൊരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആ ക്വസ്റ്റ്യനകത്ത്, ഞാൻ എപ്പോഴും പറയും നിങ്ങളോട്, ചാപ്റ്റർ പഠിക്കുമ്പോൾ, സയൻസിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിനകത്ത് ഒരു കോർ പോർഷൻ ഉണ്ട്, ഇൻട്രൊഡക്ഷൻ പോർഷൻ ഉണ്ട്. കോർ പോർഷൻ നമുക്ക് എക്സാമിന് പഠിക്കണം. സിമിലർലി ഇൻ എവറി ക്വസ്റ്റ്യൻ, ദെയർ മേ ബി എ സ്റ്റോറി. ഓക്കെ, സോ എല്ലാ ക്വസ്റ്റ്യനകത്തും ഒരു സ്റ്റോറി ഉണ്ടായിരിക്കാം, ഉണ്ടാവണം എന്നല്ല ഞാൻ പറയുന്നു, ഉണ്ടായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, എല്ലാ ക്വസ്റ്റ്യനിലും ഒരു ആക്ച്വൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഒരു ക്വസ്റ്റ്യൻ തന്നാല് ആ ക്വസ്റ്റ്യൻ രണ്ട് പാർട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഒന്ന് സ്റ്റോറി, കുറച്ച് കഥയും കാര്യങ്ങളൊക്കെ കാണും, ഒന്ന് ആക്ച്വൽ ക്വസ്റ്റ്യൻ. സോ ഈ ആക്ച്വൽ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കീവേഡ്സ് കാണും. സോ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക, മൊത്തവും കൂടെ എല്ലാം കൂടെ മനസ്സിലാക്കാനൊന്നും ശ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു കഥയാണ്, ആ സ്റ്റോറി എടുത്തിട്ട് അതിനകത്തുള്ള കീവേഡുകൾ മാത്രം എടുക്കുക. ബിക്കോസ് യു ആർ ഗോയിങ് ടു സോൾവ് ദിസ് ക്വസ്റ്റ്യൻ ഫ്രം ദ കീവേഡ്സ്, നോട്ട് ഫ്രം ദ സ്റ്റോറി. സ്റ്റോറി ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ഫോർ യു. ഓക്കെ, സോ ഞാൻ അതിൻ്റെ സാമ്പിൾ കാണിച്ചു തരാം. വി വിൽ ബി റീഡിങ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, റെഡി? സോ ഫോർ ദ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ, ദ ചിൽഡ്രൻ ഇൻ ക്ലാസ് 5A ഓഫ് രാമാനുജൻ മെമ്മോറിയൽ യു പി സ്കൂൾ. സോ ഇത്രയും ഉണ്ടല്ലോ, അതായത് ഇൻഡിപെൻഡൻസ് സ്കൂളിൽ, ആ സ്കൂളിൽ, ഇതൊന്നും എനിക്ക് വേണമെന്ന കാര്യങ്ങളല്ല, ഇതെല്ലാം സ്റ്റോറിയാണ്. ഏതോ ഒരു സ്കൂളിൽ ഏതോ ഒരു ഫംഗ്ഷൻ, അത് ഇൻഡിപെൻഡൻസ് ഡേ ആയിരിക്കാം, ഓണം ആയിരിക്കാം, ക്രിസ്മസ് ആയിരിക്കാം, വിഷു ആയിരിക്കാം, എന്തോ ആവട്ടെ, ആർ യു ഗെറ്റിംഗ് ദാറ്റ്? സോ ഇവിടെ ഒരു സെലിബ്രേഷൻ നടന്നു, ഏതോ ഒരു സ്കൂള്, ഏതോ ഒരു ക്ലാസ്. ഓക്കെ, ഇനി വരുന്നതാണ് നമുക്ക് വേണമെന്ന ക്വസ്റ്റ്യൻ്റെ പാർട്ട്. സോ ആ സ്കൂളിലെ സ്റ്റുഡൻസിനെ എന്തോ ചെയ്തു, ദേ വെയർ ഡിവൈഡഡ് ഇൻ ടു 6 ഗ്രൂപ്പ്സ്. സോ ഈ നമ്പർ കിട്ടുമ്പോൾ നിങ്ങൾ അതിൻ്റെ മേളിൽ എഴുതണം ഡിജിറ്റ്. കാര്യം നമുക്ക് ഈ ലെറ്റേഴ്സിനേക്കാളും മാത്സ് പ്രോബ്ലം ചെയ്യുമ്പോൾ എപ്പോഴും മെമ്മറിയിൽ രജിസ്റ്റർ ആവുന്നത് ഈ ഡിജിറ്റ് ആയിരിക്കും. സോ കൺവേർട്ട് ദാറ്റ് ഡിജിറ്റ് ഫോം. സോ 6 ഗ്രൂപ്പ്സ്, സോ 6 ഗ്രൂപ്പ്. ആൻഡ് ഈച്ച് ഗിവൺ സം ടാസ്ക്, ഓരോ ഗ്രൂപ്പിലും ചില ടാസ്കുകൾ കൊടുത്തു. ഓക്കെ, സോ ഏതോ ഒരു സെലിബ്രേഷനിൽ ഏതോ ഒരു സ്കൂളിൽ സ്റ്റുഡൻസിനെ 6 ഗ്രൂപ്പായിട്ട് മാറ്റി ഓരോ ഗ്രൂപ്പിനെ ഓരോ ടാസ്ക് കൊടുത്തു. എത്ര ഗ്രൂപ്പ് ഉണ്ട് ടോട്ടലി? 6 ഗ്രൂപ്പ്സ് ഉണ്ട്. ദാറ്റ്സ് ഇറ്റ്. ദ ടീച്ചർ ഗേവ് സം സ്വീറ്റ്സ് ടു മീനു. മീനു എന്ന് പറയുന്ന അവരുടെ കൂട്ടത്തിലെ ഒരു
student. So the teacher gave some sweets to Meenu for distributing equally among the groups. Usually, നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അപ്പം സ്വീറ്റ്സ് ടു മീനു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എപ്പോഴും ആ ക്വസ്റ്റ്യൻ ക്ലാരിഫൈ ചെയ്യണം വെദർ മീനു മീനു എന്ന് പറയുന്ന ആള് കംസ് വിത്തിൻ ദിസ് സിക്സ് ഗ്രൂപ്പ് ഓർ മീനു ഏതെങ്കിലും പുറത്തുനിന്നുള്ള ആളാണോ. അപ്പൊ ടീച്ചറിന്റെ കുട്ടിയെ വിളിച്ചിട്ടായിരിക്കും പറയുന്നത് മോളെ ഇതാ ക്ലാസ്സിലുള്ളവർക്ക് പെട്. സോ ക്വസ്റ്റ്യൻ മസ്റ്റ് ക്ലാരിഫൈ ദാറ്റ്. അത് നമ്മൾ നോക്കും. ചില സമയത്ത് ക്വസ്റ്റ്യനകത്ത് അത് ക്ലാരിഫിക്കേഷൻ വന്നില്ലെങ്കിൽ വി ടേക്ക് ഇറ്റ് ആസ് യെസ് മീനു അതിന്റെ പാർട്ടാണ് നമ്മൾ എടുക്കും. ഓക്കെയാ? ഓക്കെ, ഈസി ഈസി. സോ നമ്മൾ ക്വസ്റ്റ്യനകത്ത് എന്തൊക്കെയാ വായിച്ചേ? ഒരു സ്കൂളിൽ ആറ് ഗ്രൂപ്പായിട്ട് തിരിച്ചു, അത്രേ ഉള്ളൂ. ഇനി ടീച്ചർ ആ ഗ്രൂപ്പിന്റെ ഇടയ്ക്ക് ഒരു കൊച്ചിനെ വിളിച്ചിട്ട് മീനു വിളിച്ചിട്ട് പറഞ്ഞു, കുറച്ച് സ്വീറ്റ്സ് കൊടുത്തിട്ട് പറഞ്ഞു അവരുടെ ഇടയിൽ അത് ഈക്വൽ ആയിട്ട് കൊടുക്കാൻ. ദ ടീച്ചർ ഗേവ് സം സ്വീറ്റ്സ് ടു മീനു ഫോർ ഡിസ്ട്രിബ്യൂട്ടിംഗ് ഈക്വലി എമംഗ് ദ ഗ്രൂപ്പ്സ്. സോ എമംഗ് എന്ന് പറയുമ്പോൾ മീനു ആ കൂട്ടത്തിലുള്ളതാ. ഈക്വലി എമംഗ് ദ ഗ്രൂപ്പ്സ്. സോ മീനു കൗണ്ടഡ് ദം, കൗണ്ടഡ് ദം. എത്ര സ്വീറ്റ്സ് ആ? 48 ഇൻ ഓൾ. സോ നമ്മളുടെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഇതിൽ നിന്ന് നമ്മുടെ റിയൽ ക്വസ്റ്റ്യൻ കീവേഡ്സ്, ഒന്ന് ഹൗ മെനി ഗ്രൂപ്പ്സ് ആർ ദയർ? ഹൗ മെനി ഗ്രൂപ്പ്സ് ആർ ദയർ പിള്ളേരെ? 6 ഗ്രൂപ്പ്സ് ആർ ദയർ. ഹൗ മെനി സ്വീറ്റ്സ് ആർ ദയർ? സോ ടോട്ടൽ, ടോട്ടൽ എത്ര സ്വീറ്റ്സ് ഉണ്ട്? എത്ര സ്വീറ്റ്സ് ഉണ്ട്? 48. സോ മീനുവും ഒരാളാ ഇതിനകത്ത്. സോ മീനു ഈ 6 ഗ്രൂപ്പ്സ് ഒരാളാ. ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് നമുക്കറിയില്ല. ഡു വി നോ ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദയർ? നോ. നമുക്കറിയാം 6 ഗ്രൂപ്പ് ഉണ്ടെന്ന്. ഇനി അത് കഴിഞ്ഞ് പറഞ്ഞ എന്തോ, ടോട്ടൽ 48 സ്വീറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി 48 സ്വീറ്റ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഈസ് ദാറ്റ് ഓക്കെ? സോ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇനിയാണ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡു വി ഡിവൈഡ് 48 സ്വീറ്റ്സ് ഈക്വലി എമംഗ് 6 ഗ്രൂപ്പ്സ്? സോ ക്വസ്റ്റ്യൻ, 48 സ്വീറ്റ്സിനെ ഈക്വലായിട്ട്. ഇപ്പൊ ഈക്വലി എന്ന് പറയുന്ന വേർഡ് ഇല്ലെങ്കിൽ എന്തോ പറ്റും? ഇപ്പൊ ഈക്വലി എന്ന് പറയുന്ന വേർഡ് ഇല്ലെങ്കിൽ എന്തോ പറ്റും? ആറ് ഗ്രൂപ്പ് ഉണ്ട്, ആറ് ഗ്രൂപ്പിന് 48 സ്വീറ്റ്സ് എങ്ങനെ കൊടുക്കാം? നിങ്ങൾ എന്താ പറയും? ഗ്രൂപ്പ് വൺ കണ്ട നല്ല രസമുണ്ട്, ഗ്രൂപ്പ് വണ്ണിന് 48 കൊടുത്തേരേ, ബാക്കി 5 പേര് ചുമ്മാതിരിക്കട്ടെ. ഐ ക്യാൻ ഡു ലൈക്ക് ദാറ്റ് നോ? അല്ലെങ്കിൽ നിങ്ങൾ പറയും ഗ്രൂപ്പ് വണ്ണിന് 40, അടുത്ത ഗ്രൂപ്പ് ടുവിന് 8 കൊടുക്കും. യു ക്യാൻ സേ നോ? ബാക്കിയുള്ളവർക്ക് 0-0. പക്ഷെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്ന പടി കൊടുക്കാനല്ല, യു നീഡ് ടു ഡിവൈഡ് ദ സീറ്റ്സ് ഈക്വലി എമംഗ് ദി 6 ഗ്രൂപ്പ്സ്. ഓക്കെയാ? 6 ഗ്രൂപ്പ് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു 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 ലെങ്തി കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. എന്തുവാ, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക്, ഓ മൊത്തത്തിൽ 48 ഉണ്ട്, നിങ്ങൾ എന്തോ ചെയ്യും? ഓരോരുത്തർക്ക് ഓരോ ഗ്രൂപ്പിന് ഓരോന്ന് കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ മുട്ടായി തീരുന്നത് വരെ നിങ്ങൾ കൊടുക്കും. നടക്കുന്ന കാര്യമാണോ? 48 കൊടുക്കണ്ടേ, സമയം കുറെ പോകത്തില്ല. അപ്പൊ നിങ്ങൾ എന്തോ ചെയ്യും? നിങ്ങൾക്കറിയാം വട ഡിവൈഡ് ചെയ്ത കഥ. സോ വട ഡിവൈഡ് ചെയ്ത കഥ എങ്ങനെ? ഓരോ ഗ്രൂപ്പിനും ഇവിടെ അവിടെ വട ഡിവൈഡ് ചെയ്തപ്പോ നമുക്ക് ഓരോ ആൾക്കും എത്ര കിട്ടുന്ന വേണ്ടേ? മോൻ എത്ര കിട്ടി, മോക്ക് എത്ര കിട്ടി, അമ്മയ്ക്ക് എത്ര കിട്ടി, അച്ഛൻ എത്ര കിട്ടി. സോ ഓരോ മെമ്പറിനും എത്ര കിട്ടിയെന്നാ വേണ്ടേ? സോ ഓരോ മെമ്പറിന് നമ്മൾ എങ്ങനെയാ ചെയ്തേ? ഓരോ മെമ്പറിനും കിട്ടാൻ നമ്മൾ ടോട്ടൽ എടുത്തു, ടോട്ടൽ എടുത്തു. ആ ടോട്ടലിനെ നമ്മൾ നമ്പർ ഓഫ് മെമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെയാ? സിമിലർലി ഇവിടെ ടോട്ടൽ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്വീറ്റ്സ് ആണ്, അവിടെ വടയാണെങ്കിൽ ഇവിടെ സ്വീറ്റ്സ് ആണ്. സോ ടോട്ടൽ എത്ര സ്വീറ്റ്സ് ഉണ്ട്? 48. ഓക്കെ, ഇവിടെ എത്ര മെമ്പേഴ്സ് ഉണ്ട്, ഓർ ആരുടെ ഇടയ്ക്കാണ് നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്? 6 ഗ്രൂപ്പുകളുടെ ഇടയ്ക്കാണ്. സോ ടോട്ടൽ എന്ന് പറയുന്നത് എന്ന് ഇതും, ടോട്ടൽ നമ്പർ ഓഫ് സ്വീറ്റ്സും, എം എന്ന് പറയുന്ന ഇതുമാണ്. ചോദ്യം എന്ന് പറയുന്നത് ഹൗ ഡു വി ഡിവൈഡ് 48 സ്വീറ്റ്സ് എമംഗ് 6 ഗ്രൂപ്പ്സ്? 6 ഗ്രൂപ്പ്സിന്റെ ഇടയ്ക്ക് എങ്ങനെ കൊടുക്കും? സോ ഈച്ച് ഗ്രൂപ്പ്, ഓരോ ഗ്രൂപ്പിനും, സോ ഈച്ച് ഗ്രൂപ്പ് ഓരോ ഗ്രൂപ്പിനും നമ്പർ ഓഫ് സ്വീറ്റ്സ്, സോ ഓരോ ഗ്രൂപ്പിനും കിട്ടാൻ പോകുന്ന സ്വീറ്റ്സിന്റെ എണ്ണം ഈസ് ഈക്വൽ ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ. ടോട്ടൽ എത്ര? ടോട്ടൽ എന്ന് പറയുന്നത് 48 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് 6. 48/6 എല്ലാവർക്കും അറിയാമോ? 6 ടേബിൾ അറിയാമോ? 6 1 6, 6 2 12, 6 3 18 അറിയാമോ? 1 6 6, 2 6 12, 3 6 18, 4 6 24, 5 6 30, 6 6 36, 7 6 42, 8 6 48. സോ 8 × 6 = 48. 6 8 = 48. സോ 48/6 ഈസ് ഈക്വൽ ടു 8. സോ നമ്മൾ എന്തോ കണ്ടുപിടിച്ചേ, ഓരോ ഗ്രൂപ്പിനും എത്ര സ്വീറ്റ്സ് കിട്ടുന്നു, എത്ര കിട്ടും? 8 വെച്ച് കിട്ടും. ഓക്കെയാ? സോ ഓരോ ഗ്രൂപ്പിനും 8 വെച്ച്. ടോട്ടൽ എത്ര ഗ്രൂപ്പുകളുണ്ട്? 6 ഗ്രൂപ്പുകളുണ്ട്. സോ ടോട്ടൽ സ്വീറ്റ്സ് എത്ര ഉണ്ട്? 6 8 = 48. അത് മനസ്സിലായോ നിങ്ങൾക്ക്?
മനസ്സിലായോ? ടോട്ടൽ എത്ര ഗ്രൂപ്പ് ഉണ്ട്? ആറ് ഗ്രൂപ്പ്. ഓരോ ഗ്രൂപ്പിന് എത്ര സ്വീറ്റ്സ് വെച്ചാൽ കൊടുക്കുന്നത്? എട്ടെണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. സോ ആറെട്ട് 48 മൊത്തം സ്വീറ്റ്സിന്റെ എണ്ണം. സോ ആറ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഗ്രൂപ്പ്സ്, എട്ടെന്ന് പറയുന്നത് ഓരോ ഗ്രൂപ്പിനും നിങ്ങൾ കൊടുത്ത സ്വീറ്റ്സിന്റെ എണ്ണം. ഓക്കെയാ? സോ ഇവിടെ കുറച്ച് പ്ലേയിങ് കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് നോക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ഡിവിഷൻ ട്രിക്ക് അവർ പറയുന്നത് എന്തുവാണ് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ചോദ്യം വായിക്കാം. അമ്മണി ടീച്ചർ, ഏതോ ഒരു ടീച്ചർ ബോട്ട് 65 സ്വീറ്റ്സ്, 65 സ്വീറ്റ്സ് മേടിച്ചിട്ടുണ്ട് ഫോർ 5 ഗ്രൂപ്പ്സ് ഓഫ് ചിൽഡ്രൻ. സോ എത്ര സ്വീറ്റ്സ് ഉണ്ട് മൊത്തം? 65. എത്ര ഗ്രൂപ്പ് ഉണ്ട്? 5. ഇവിടെ എത്ര ഉണ്ടായിരുന്നു മൊത്തം സ്വീറ്റ്സ്? 48. എത്ര ഗ്രൂപ്പ് ഉണ്ടായിരുന്നു? 6. സോ ഇവിടെ 48 പകരം വന്നത് 65, ഇവിടെ 6 പകരം വന്നത് 5. ഓക്കെയാ? മനസ്സിലായ നിങ്ങൾക്ക്? ഇനി വരുന്ന ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. ഷീ ഹാഡ് ബോട്ട്. സോ ഇത് വെച്ച് ഞാനിപ്പോ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റും. ഇപ്പൊ ഞാൻ ചോദിക്കുക, ഓരോ ഗ്രൂപ്പിന് എത്ര സീറ്റ്സ് കൊടുക്കണമെന്ന് ഞാൻ ഇവിടെ ചോദിക്കുക. നിങ്ങൾ എന്തോ പറയും, സാർ ടോട്ടൽ എത്ര? ടോട്ടൽ ഞാൻ പറയും 65. സാർ ഗ്രൂപ്പിന്റെ എണ്ണം എത്ര? 5. സോ 65/5 സാർ. ബട്ട് എനിക്ക് ടേബിളിൽ 10 വരെ അറിയാവൂ സാർ. സോ 5 ടേബിളിൽ 10 വരെ അറിയാവുന്നവരുണ്ട്. ഓരഞ്ച് 5, ഈരഞ്ച് 10, 3, 15, 5, 50, 10, 5, 50, 10 × 5, 50, അത് മാത്രമേ അറിയാവൂന്ന് നിങ്ങൾ പറയും. സോ നിങ്ങൾ എന്തോ, ഞാൻ എന്തോ പറയും നിങ്ങളോട്, ശരി നീ 10 വരെ എണ്ണ. മനസ്സിലാവുന്നോ? നീ 10 വരെ എണ്ണ. 5, 5, 50 നിനക്കറിയാലോ. ഇനി ബാക്കി എത്ര ഉണ്ട്? 65 × 50 പോയ എത്ര ഉണ്ട്? 65 − 50. 65 − 50 എന്ന് പറയുന്നത് 15. സോ 5 × 10 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് 50 കിട്ടും. 5 എത്ര കൊണ്ട് ഗുണിച്ചാൽ? 15 കിട്ടും. 3. സോ 10 × 3 = 13. സോ 65 / 5 എന്ന് പറയുന്നത് 13. യെസ് ഓർ നോ? ഇപ്പൊ 13 എന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും ഷെയർ ചെയ്യുന്നത്. ഓക്കെ, സോ ഷീ ഹാഡ് ബോട്ട് 6 പാക്കറ്റ്സ് ഓഫ് 10 സ്വീറ്റ്സ് ഈച്ച് ആൻഡ് 5 മോർ സ്വീറ്റ്സ് ലൂസ്. ക്വസ്റ്റ്യൻ ഇത്തിരി കൂടെ വേറെ രീതിയിൽ അവർ കൊണ്ടുപോകാം, നമുക്ക് നോക്കാം. സോ പുള്ളിക്കാരി ഈ 65 സ്വീറ്റ്സും വാങ്ങിച്ചത് ലൂസ് ആയിട്ടല്ല, അല്ലെങ്കിൽ ഒരു പാക്കറ്റിൽ മൊത്തത്തിൽ 65 സ്വീറ്റ്സ് ഉണ്ടെന്നല്ല പറയുന്നേ. ഇവിടെ പറയുന്നത് ഷീ ഹാഡ് ബോട്ട് 6 പാക്കറ്റ്സ് ഓഫ് 10 സ്വീറ്റ്സ്, അതായത് 6 പാക്കറ്റ് അമ്മണി ടീച്ചർ മേടിച്ചു. ഓരോ പാക്കറ്റിലും 10 വെച്ചുണ്ട്. സോ 6 പാക്കറ്റ് മേടിച്ചു, ഓരോ പാക്കറ്റിലും 10 വെച്ചുണ്ട്. അന്നേരം മൊത്തത്തിൽ എത്ര സ്വീറ്റ്സ് ഉണ്ടത്? 60 സ്വീറ്റ്സ് ഉണ്ടത്. അന്നേരം 5 മിസ്സിംഗ് അല്ലേ? അത് കൂടാതോ 5 മോർ സ്വീറ്റ്സ് ലൂസ്. ഓക്കെ, അത് കൂടാതെ ടീച്ചർ ഒരു 5 കൂടെ മിഠായി ഭരണിയിൽ നിന്ന് എടുത്തു. സോ 60 പാക്കറ്റ് ആക്കി മേടിച്ചു, അതായത് എത്ര പാക്കറ്റ് ആക്കി മേടിച്ചു? 10 പാക്കറ്റ് ആക്കി മേടിച്ചു. കാര്യം ഓരോ പാക്കറ്റിലും 6 ഉണ്ട്. 10 × 6 = 60 പ്ലസ് 5 ലൂസ് മേടിച്ചു, മൊത്തത്തിൽ 65. ഓക്കെയാ? ഹൗ വുഡ് ഷീ ഡിസ്ട്രിബ്യൂട്ട് ദീസ് എമംഗ് ദ ഗ്രൂപ്പ്സ്? ഇതവിടെ നിൽക്കട്ടെ. ഓക്കെ, ഹൗ വുഡ് ഷീ ഡിസ്ട്രിബ്യൂട്ട് ദീസ് എമംഗ് ദ ഗ്രൂപ്പ്സ്? ഇത് ഗ്രൂപ്പിനടക്ക് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഇത് എങ്ങനെയോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യട്ടെ ടീച്ചർ, അത് പാക്കറ്റിൽ കൊണ്ടുവരികയോ ലൂസായി കൊണ്ടുവരികയോ എങ്ങനെയോ കൊണ്ടുവരട്ടെ. ടീച്ചറെ മൊത്തത്തിൽ എത്ര സീറ്റ്സ് ഉണ്ട്? 65 × 5 = 65 സീറ്റ്സ് ഉണ്ടാ. സോ 65 സീറ്റ്സ് ഉണ്ട്. എത്ര ഗ്രൂപ്പ് ഉണ്ട് ടീച്ചറെ? 5 ഗ്രൂപ്പ് ഉണ്ട്. സോ 5 ഗ്രൂപ്പ്, സോ 65 / 5 = 13. ടീച്ചറെ 13 വെച്ച് ഓരോരുത്തർക്കും കൊടുത്താൽ മതി ടീച്ചറെ എന്ന് പറയും. യെസ് ഓർ നോ? നിങ്ങളങ്ങനെ പറയുമോ? പറയാം. ഇനി അല്ല, 5 ലൂസ് ഉണ്ടല്ലോ, അത് ഞാൻ ആദ്യം എടുക്കത്തിൽ ടീച്ചർ പറയാം. നിങ്ങൾ ഈ പാക്കറ്റിനകത്തുള്ള എത്ര പാക്കറ്റാണ് ടീച്ചർ മേടിച്ചേ? 6 പാക്കറ്റാണ് മേടിച്ചത്. നിങ്ങൾ 6 പാക്കറ്റും തീർത്ത് കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ 5 തരൂ. സോറി, ഈ ലൂസായിട്ട് മേടിച്ച 5 തരുവേ എന്ന് ടീച്ചർ പറഞ്ഞാൽ എന്തോ ചെയ്യണം? ഓക്കെ ടീച്ചറെ, 6 പാക്കറ്റിൽ മൊത്തത്തിൽ തരണമുണ്ട് 60. ശരിയല്ലേ? ഓരോ പാക്കറ്റിൽ 10 വെച്ച് 6 പാക്കറ്റ് ആയപ്പോൾ 60. ഓക്കെ ടീച്ചറെ, ആ 60 ഉണ്ടല്ലോ, ഞങ്ങൾ എത്ര ഗ്രൂപ്പ് ഉണ്ട്? 5 ഗ്രൂപ്പ് ഉണ്ട്. 5 ഗ്രൂപ്പിനിടയ്ക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ടീച്ചറെ. സോ 60 ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്വീറ്റ്സ്, 5 ഈസ് ദ നമ്പർ ഓഫ് ഗ്രൂപ്പ്. യെസ് ഓർ നോ? സോ 60 / 5 എന്ന് പറഞ്ഞാൽ എത്ര? 12. 5 ടേബിൾ അറിയാമോ? 10 വരെ അറിയാമോ? 5 ടേബിൾ 5 × 5 = 50. പിന്നെ എത്ര? 10 കൂടെ ഉള്ളു ബാക്കി. സോ 2 × 5 = 10. സോ 50 × 10 = 60. സോ 12 × 5 = 60. 12 യു ഗോട്ട്. സോ ടീച്ചറെ പാക്കറ്റ് തീർന്നു. ഇനി എന്തുവാ ടീച്ചർ? 5 കൂടെ ലൂസ് ഉണ്ട്. അത് 5 ഗ്രൂപ്പിനും ഓരോന്ന് വെച്ച് കൊടുക്കണം. മനസ്സിലാവുന്നോ? അഞ്ച്. സോ പാക്കറ്റിനകത്തുള്ളത് നമ്മൾ എല്ലാ ഗ്രൂപ്പിനും കൊടുത്തു. ഓരോ ഗ്രൂപ്പിനും 12 വെച്ച് കിട്ടി. ഇനിയുള്ളത് 5. ആ 5
ഗ്രൂപ്പിലെ ഓരോരുത്തർക്കും ഓരോ ഗ്രൂപ്പിലും ഓരോന്ന് വെച്ച് കൊടുത്തു കഴിയുമ്പോൾ ഒരു ഗ്രൂപ്പിന് മൊത്തത്തിൽ ഈ 12 ഇതിൽ നിന്ന് കിട്ടിയ ഒന്നും കൂടെ കൂട്ടുമ്പോൾ 13. സോ ആ ഒരു ലെങ്തി കണക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ സൊല്യൂഷൻ ഒരു മുക്കാൽ ഭാഗം പേർക്ക് മനസ്സിലായി കാണും. ഓക്കെ, പക്ഷേ ദർ വിൽ ബി 25% പീപ്പിൾ ഹു ഡസൻ്റ് അണ്ടർസ്റ്റാൻഡ് ദിസ്. സോ ആർക്കെങ്കിലും ഞാൻ ഈ പറഞ്ഞ സൊല്യൂഷൻ മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് കോൾ മീ ആൻഡ് ആസ്ക്. എൻ്റെ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മാത്സ് പഠിച്ചു തുടങ്ങുന്ന കാലത്ത് എനിക്കും അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഹിക്കപ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ മറ്റുള്ളവർക്ക് മനസ്സിലായെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കൺസെപ്റ്റ് പ്രോപ്പർലി, ദെൻ യു വിൽ ബി മാസ്റ്റർ. ഓക്കെ, സോ ഇപ്പം നമ്മൾ ഇത്രയും സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇതെല്ലാം നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇത് ഒരു അടുത്ത ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോ ക്വസ്റ്റ്യൻ നമ്പർ 1 ഓവർ, ക്വസ്റ്റ്യൻ നമ്പർ 2 ഓവർ, ദിസ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 3. സോ തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നൗ വെൻ 56 സീറ്റ്സ് വെയർ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ ഗ്രൂപ്പ്സ് ഓഫ് ക്ലാസ് 5B, ഈച്ച് ഗ്രൂപ്പ് ഗോട്ട് 8 സീറ്റ്സ്. ഹൗ മെനി ഗ്രൂപ്പ്സ് വെയർ ദെയർ? എഗെയിൻ, ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ ഏത് ക്ലാസ്സാണെന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല. ഇവിടെ ചോദ്യത്തിന് ചെറിയൊരു വ്യത്യാസമാണ്. എന്തുവാ? ഇവിടെ ചോദ്യത്തിൽ പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ്, മൊത്തത്തിൽ എത്ര സീറ്റ്സ് ഉണ്ട്? 56. ഹൗ മെനി സീറ്റ്സ് ആർ ദെയർ ടോട്ടലി? 56. ഓക്കെ, സോ എർലിയർ വാട്ട് വി ഡിഡ്, ഹൗ മെനി ഗ്രൂപ്പ്സ് വി യൂസ് ടു ആസ്ക്. ഓക്കെ ടീച്ചറെ, എത്ര ഗ്രൂപ്പ് ഉണ്ട്? ഹൗ മെനി ഗ്രൂപ്പ്സ്? ഒരു നമ്പർ തരുമായിരുന്നു. ഓക്കെ, സോ ഒരു നമ്പർ തരുമായിരുന്നു നേരത്തെ. അത് കഴിയുമ്പോൾ നമ്മൾ എന്തോ കണ്ടുപിടിക്കുമായിരുന്നു, എക്സ്. എക്സ് എന്ന് പറയുന്നത് ഓരോ ഗ്രൂപ്പിനും കിട്ടുന്ന ചോക്ലേറ്റ്സിന്റെ എണ്ണം. ഇനി ഇവിടെ ക്വസ്റ്റ്യന് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. എന്തുവേണം നമുക്ക് നോക്കാം. സോ ഇവിടെ ടോട്ടൽ 56 സ്വീറ്റ്സ് ഉണ്ട്, ആൻഡ് ഈച്ച് ഗ്രൂപ്പ് ഗോട്ട് 8 സ്വീറ്റ്സ്. സോ ഈ ആൻസർ തന്നിട്ടുണ്ട് എക്സ്. മനസ്സിലാവുന്നോ? ഹൗ മെനി ഗ്രൂപ്പ്സ് വെയർ ദെയർ? ഗ്രൂപ്പുകൾ എത്ര ഉണ്ടെന്ന് അവിടെ തന്നിട്ടുണ്ട്. വാട്ട് ഗിവൺ? ടോട്ടൽ നമ്പർ ഓഫ് സ്വീറ്റ്സ് ഈസ് ദെയർ. ഓരോ ഗ്രൂപ്പിനും കിട്ടുന്ന സ്വീറ്റ്സിന്റെ എണ്ണം കൊടുത്തിട്ടുണ്ട്, ബട്ട് എന്ത് തന്നിട്ടില്ല, എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് തന്നിട്ടില്ല. സോ ഇതിനുള്ള നമ്മളുടെ ഇക്വേഷൻ എന്തുവാ? നമ്മളുടെ ഇക്വേഷൻ വളരെ സിമ്പിൾ ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ചോക്ലേറ്റ്സ് ഈസ് ഈക്വൽ ടു, നമ്പർ ഓഫ് ഗ്രൂപ്പ്സ്, എത്ര ഗ്രൂപ്പ് ഉണ്ടോ, ഇൻ ടു എക്സ്. സോ ഇതാണ് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ശരിയല്ലേ? നേരത്തെ 6, 8, 48 നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നേരത്തെ നമ്മളുടെ 6 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഓരോരുത്തർക്കും 8 ചോക്ലേറ്റ്, ഓരോ ഗ്രൂപ്പിന് 8 ചോക്ലേറ്റ് വെച്ച് കിട്ടിയാൽ 6, 8, 48 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഓർമ്മയില്ലേ? സിമിലർലി ഈ ക്വസ്റ്റിനകത്ത് എത്ര ആയിരുന്നു? 65. സോ 65 ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു, എത്ര ഗ്രൂപ്പ് ഉണ്ടായിരുന്നു? 5 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. നമുക്ക് എന്തുവായിരുന്നു കണ്ടുപിടിക്കണ്ടേ? ഓരോ ഗ്രൂപ്പിന് എത്ര കിട്ടും എക്സ്. സോ നമ്മൾ എന്തു പറഞ്ഞേ? 12, 5, 60, 13, 5, 69. സോ ഓരോ ഗ്രൂപ്പിനും 13 ചോക്ലേറ്റ്സ് വിറ്റ് കിട്ടും. അങ്ങനെ 5 ഗ്രൂപ്പ് ഉണ്ട്, മൊത്തം 65. സോ ഇവിടെ എന്തുവാ തന്നിട്ടുള്ളത്? ഇവിടെ ഈ എക്സ് തന്നിട്ടുണ്ട്, ജി തന്നിട്ടില്ല, അത്രേ ഉള്ളൂ. സോ നമുക്ക് എന്തുവാ കണ്ടുപിടിക്കണ്ടേ? ജിയാ കണ്ടുപിടിക്കണ്ടേ ഇവിടെ. സോ എൻ ഈസ് ഈക്വൽ ടു ജി ഇൻ ടു എക്സ് നമുക്കറിയാം. സോ എൻ എന്ന് പറയുന്നത് ഇവിടെ 56 ആണ്, ഈക്വൽ ടു ജി എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല, എക്സ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. സോ എഗെയിൻ സെയിം ആണ്, ജി എന്ന് പറഞ്ഞ എത്ര? 56/8. 8-നെ ഏത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 56 കിട്ടുന്നേ? മനസ്സിലായോ? 8-നെ ഏതോ ഒരു ക്വാണ്ടിറ്റി കൊണ്ട്, ഏതോ ഒരു ഡിജിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം വി ഗെറ്റ് 56. സോ എന്റെ ചോദ്യം എന്താണ് ജി എന്ന? സോ നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ മേക്കിംഗ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അതായത് ജി ഇവിടുന്ന് അപ്പുറം കൊണ്ടുവരുമ്പോൾ ഡിവൈഡ് ചെയ്യണം എന്ന രീതിയിൽ. അത് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാം, 56 എന്റെ ഒരു സൈഡിലുള്ളത്, 8-നെ ഏതോ കൊണ്ട് ഗുണിച്ചപ്പോഴാണ് എനിക്ക് അത് കിട്ടിയത്. സോ അതെങ്ങനെ കണ്ടുപിടിക്കും? 8-ന്റെ ടേബിൾ അറിയണം. 6, 8, 8, 16, 3, 8, 4, 2, 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
എന്നിട്ട് നെക്സ്റ്റ് എന്തുവാ? നെക്സ്റ്റ് എന്തുവാ? 6 8 48 7 8 56. സോ 7 ഇൻടു 8 ഈസ് 56. യെസ് ഓർ നോ? സോ ജി എന്ന് പറയുന്നത് 7. സോ നമ്പർ ഓഫ് ഗ്രൂപ്സ് ഈസ് 7. ഈച്ച് ഗ്രൂപ്പ് ഗോട്ട് 8. സോ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് ഈസ് 56. ശരിയല്ലേ? 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 ഫൈൻ. സോ ആ ക്വസ്റ്റിന്റെ നെക്സ്റ്റ് ലെവൽ, അതായത് പല ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്, അത് ഏതോ ആയിക്കോട്ടെ, അഞ്ചാം ക്ലാസ്സോ ആറാം ക്ലാസ്സോ ഏഴാം ക്ലാസ്സോ എട്ടാം ക്ലാസ്സോ ഏതോ ആയിക്കോട്ടെ, ഏതൊക്കെയോ ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്.
നമ്മളുടെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇതാണ് നമ്മളുടെ പ്രോബ്ലം. സോ നമ്പർ ഓഫ് സ്വീറ്റ്സ്, ഓർ ഞാൻ ഇത്രയും ക്ലിയർ ആയിട്ട് പറയാം, ടോട്ടൽ നമ്പർ ഓഫ് സ്വീറ്റ്സ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ഉണ്ട് ഒരു ടേബിളിൽ, നമ്പർ ഓഫ് സ്വീറ്റ്സ് ഫോർ ഈച്ച് ഗ്രൂപ്പ്, ഇതിന്റെ ഓരോ ഗ്രൂപ്പിനും കിട്ടുന്ന സ്വീറ്റ്സിന്റെ എണ്ണം. സോ നമുക്കറിയാം ഇവിടെ ഉള്ള ഐറ്റത്തിനെ ഇവിടെ ഉള്ള ഐറ്റവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സോ ഇവിടെ ഉള്ള ഐറ്റത്തിനെ ഇവിടെ ഉള്ള ഐറ്റമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത്. സോ ടേബിൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു നോക്കുക, നമുക്കിത് സോൾവ് ചെയ്യാം. എങ്ങനെ സോൾവ് ചെയ്യുന്നത്? അഞ്ച്, അഞ്ചിനെ എത്ര കൊണ്ട് ഗുണിച്ചാലേ 70 കിട്ടുന്നത്? സോ ഫൈവിന്റെ ടേബിൾ പറ, പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ലേ. 10 വരെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 10 വരെ മിനിമം അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് 10 വരെയും പോരാ, 15 വരെങ്കിലും പഠിച്ചു വെച്ചിരിക്കണം. സോ 10 വരെ അറിയാമെങ്കിൽ ഞാൻ ഈസി ആയിട്ട് പറഞ്ഞുതരാം. സോ 10 × 5 എത്ര ആയി? 50. സോ 5നെ 10 കൊണ്ട് ഗുണിച്ച 50 കിട്ടും. ഇവിടെ എത്ര ഉണ്ട് ഇനി? 70. സോ 70 × 50 പോയാൽ ഇനി എത്ര ഉണ്ട്? 20. ഇനി 5നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 20 കിട്ടും? 4 × 5 എന്ന് പറയുന്നത് 20 ആണ്. ഐ 4 = 20. യെസ് ഓർ നോ? സോ 5നെ നമ്മൾ 10 കൊണ്ട് ഗുണിച്ചു 50, 5നെ നമ്മൾ 4 കൊണ്ട് ഗുണിച്ചു 20. സോ 50ഉം 20ഉം എന്ന് പറയുന്നത് 70 ആണ്. മനസ്സിലാവുന്നോ? അതായത് 5നെ 14 പ്രാവശ്യം ഗുണിച്ചാലാണ് എനിക്ക് 70 കിട്ടുന്നത്. മനസ്സിലായോ? മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ഇതിനെ 50ഉം 20ഉം ആക്കി മാറ്റിയത്? നിങ്ങൾ എന്നോട് ചോദിക്കും, സാറേ 50ഉം 20ഉം ആക്കി എന്താ 40ഉം 30ഉം ആയിക്കൂടെ? ഈസി, ഒരേ ഒരു കാര്യമാണ്. 10നെ ഏതൊരു ഡിജിറ്റ് കൊണ്ട് ഗുണിച്ചാലും ആ ഡിജിറ്റിന്റെ റൈറ്റ് സൈഡിൽ 0 ഇട്ട് കൊടുത്താൽ മതി. സോ എനിക്ക് 50 ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. പിന്നെ 50ൽ നിന്നും 70ലോട്ടുള്ള ദൂരം വളരെ കുറവാണ്, 20ഏ ഉള്ളൂ. സോ ആ 20 എനിക്ക് കണ്ടുപിടിക്കാൻ 20നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ 5നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എനിക്ക് നോക്കിയാൽ മതി. 5 × 4 = 20. ഓക്കെ, സോ 10 + 4 = 14. സോ ഐ ഗോട്ട് ദിസ് ആൻസർ 14. ഇനി 96 ആണ്, 8 ആണ്. 8നെ ഏത് കൊണ്ട് ഗുണിച്ചാലാണ് 96 കിട്ടുന്നത്? അഗെയിൻ നിങ്ങൾ 8നെ ടണ്ണ് കൊണ്ട് ഗുണിച്ച് നോക്കണം. 8നെ ടണ്ണ് കൊണ്ട് ഗുണിക്കുന്ന നമുക്ക് എത്ര കിട്ടും? വി ഗെറ്റ് 80. സോ 80യെക്കാളും കൂടുതലാണോ 96? യെസ്. സോ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാല് നമ്മൾ 8നെ 10 വെച്ച് ഗുണിക്കും. ഓക്കെ, സോ 5 × 8 = 80. നമ്മൾ ഈ ആൻസറിലെത്തിയോ? ഇല്ല, ഇനി എത്രയും കൂടെ വേണം? ഇനി 16ഉം കൂടെ വേണം സഹാവേ. സോ 16ഉം കൂടെ വേണമെങ്കിൽ 8നെ ഞാൻ എത്ര കൊണ്ട് ഗുണിക്കണം? 8 × 2 = 16. സോ 80ഉം 10ഉം 96. യെസ് ഓർ നോ? സോ 12 8നെ 12 കൊണ്ട് ഗുണിച്ചാൽ ഐ വിൽ ഗെറ്റ് 96. നെക്സ്റ്റ് 6 × 84. സോ സോറി, 6 × something = 84. സോ 6നെ 10 കൊണ്ട് ഗുണിച്ചാൽ എനിക്ക് എത്ര കിട്ടും? 60. സോ 60 ആണോ ഉത്തരം? അല്ല, 84 ആണ്. 60യോട് എത്ര കൂട്ടിയാലും 84 കിട്ടുന്നത്? 84 − 60 എത്ര കിട്ടും? 24. സോ 6നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 24 കിട്ടുന്നേ? 6 × 4 = 24. സോ 10ഉം 4ഉം 14. സോ 6നെ 14 പ്രാവശ്യം ഗുണിച്ചാൽ ഐ വിൽ ഗെറ്റ് 84. യെസ് ഓർ നോ? ഇനി 12 × 7. സോ 12 × 7 എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അറിയാമെങ്കിൽ അത്രയും കൊള്ളാം, അല്ലെങ്കിൽ 7 × 10 നിങ്ങൾക്ക് കണ്ടുപിടിക്കാം, ദാറ്റ് ഈസ് 70. പിന്നെന്തോ വേണ്ടത്? 12 കൊണ്ടായിരുന്നു ഗുണിക്കേണ്ട, ഞാൻ ഇനി 7 × 2ഉം കൂടെ ഗുണിക്കണം. സോ 7 × 14. യെസ് ഓർ നോ? സോ 7നെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ, യു ക്യാൻ 7നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 7നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് രണ്ടും കൂടെ ഒന്ന് കൂട്ടി വെച്ചാൽ മതി. മനസ്സിലാവുന്നോ? മനസ്സിലാവുന്നോ? സോ 70ഉം 7 × 14ഉം 70ഉം 10ഉം 80 = 84. ഓക്കെ, സോ ആൻസർ മനസ്സിലായോ? ആൻസർ എന്ന് പറയുന്നത്, സോ ഇവിടുത്തെ ആൻസർ നമ്മൾ എടുത്ത് എഴുതിയില്ലേ, 14 അല്ലേ? 12 × 5 = 60, 13 × 5 = 65, 14 × 5 = 70. ഇസ് ദാറ്റ് ഓക്കെ? മനസ്സിലായോ? എന്തെങ്കിലും സംശയം ഉണ്ടാർക്കെങ്കിലും? സോ ഇതെന്ന് പറയുന്ന 14, ഇതെന്ന് പറയുന്ന 12, ഇതെന്ന് പറയുന്ന 14, ഇതെന്ന് പറയുന്നത് 84. കിടൂ, മനസ്സിലായോ? ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ എന്നത് നോക്ക്, ജസ്റ്റ് ഒന്ന് ഗ്ലാൻസ് നോക്ക്. ഓക്കെ, സോ മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്തതിനകത്തോട്ട് പോകാം. ഇതിനകത്തൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കൊടുത്തിരിക്കുകയാണ്, സിമിലർ രീതിയിൽ സോൾവ് ചെയ്യാനുള്ള ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കൊടുത്തിരിക്കുകയാണ്. പ്ലസ് ഇവിടെ ഒരു ചെറിയൊരു മാജിക് മീൻസ് ഒരു ചെറിയ ഗെയിം പോലെ നിങ്ങൾക്ക് ചിന്തിക്കാം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വായിച്ചു നോക്കുക, വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല നിങ്ങൾ എന്നോട് പറയുക. ഓക്കെ, സോ വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല നിങ്ങൾ എന്നോട് പറയുക. 30 മിനിറ്റ് ആയി. വി വിൽ മീറ്റ് വിത്ത് ദ നെക്സ്റ്റ് പാർട്ട്. ഓക്കെ, താങ്ക്.